സുഹൃത്തുക്കളെ, ഞാൻ ശശിധരൻ കന്നേലിൽ, മുണ്ടക്കയം, കോട്ടയം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റബ്ബർ ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് കാണിച്ചു തന്നതാണ്. അത് ഇന്നലെ ഇത് പാലും വെള്ളവും എല്ലാം കൂടെ നേർപ്പിച്ച് ആസിഡ് ഒഴിച്ച് നേർപ്പിച്ച് വെച്ച പാൽ കട്ടിയാണ്. അത് ഇന്ന് ഷീറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഈ എങ്ങനെയാണ് പാൽക്കട്ടി ഉണ്ടാക്കിയതെന്നും എങ്ങനെയാണ് അതിൽ വെള്ളം ചേർത്തതെന്നും എങ്ങനെയാണ് ആസിഡ് നേർപ്പിക്കുന്നതെന്നൊക്കെ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഇന്നലെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഇതിനി അടിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഷീറ്റ് അടിക്കുക എന്നുള്ള പ്രക്രിയ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ നല്ല വൃത്തിയുള്ള ഡിഷ് ട്രേക്കകത്താണ് നമ്മൾ പാലും വെള്ളവും കൂടെ പിന്നെ മിക്സ് ചെയ്ത് വെച്ചത്. ഈ ഷീറ്റ് എടുക്കുമ്പോൾ, അടിക്കാനായിട്ട് എടുക്കുമ്പം ആദ്യം തന്നെ ഇതാ ഈ നാല് മൂല ഇങ്ങനെ ഒന്ന് വെക്കുക. അപ്പോൾ ഷേപ്പായി കിട്ടും. അതിനുശേഷം വേണം നമ്മളിത് ഇതിനകത്തുനിന്ന് എടുക്കേണ്ടത്. എടുത്തു കൊണ്ടുവന്നിട്ട് ഇത് ഇനിയും ഇത് ഷീറ്റ് അടിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ആദ്യം ഇതിൻ്റെ ഡിസ്റ്റൻസ് കറക്റ്റ് ചെയ്ത് ഇടുക ആവശ്യത്തിന്. ഇതങ്ങനെ എന്നിട്ട് അടിക്കുക. റോളറിനകത്തൂടെ ഡിസ്റ്റൻസ് ആവശ്യത്തിനിട്ടതിന് ശേഷം ഇനിയും വീണ്ടും ആവശ്യത്തിന് വീണ്ടും അത് ക്രമപ്പെടുത്തിയിട്ട് ഇതിൻ്റെ അകലം ക്രമപ്പെടുത്തിയിട്ട് അങ്ങനെ ഇനി അടുത്ത് ഒന്നുകൂടി ഇതടിക്കുകയാണ്. വീണ്ടും അതിൻ്റെ ഡിസ്റ്റൻസ് ഒന്നുകൂടി ക്രമപ്പെടുത്തിയിട്ട് ഒന്നുകൂടി അങ്ങനെ തന്നെ വെച്ച് അടിക്കുന്നു. ഓക്കെ, അതിനുശേഷം അവസാനം ഇതിൻ്റെ അകലം ഏതാണ്ട് ഒരു 3 മില്ലിമീറ്റർ ആകത്തക്ക രീതിയിൽ ക്രമപ്പെടുത്തി വെക്കുന്നു. എന്നിട്ട് ഇത് 4 തവണയാണ് ഈ പ്ലെയിൻ റോളറിൽ കൂടി അടിച്ചെടുക്കുന്നത്. അച്ചില്ലാത്ത റോളറിൽ കൂടിയാണ് അടിച്ചെടുക്കുന്നത്. 4ാമത്തെ തവണ അടിച്ച് എടുത്തതിന് ശേഷം ഓക്കെ, ഈ ഷീറ്റിൻ്റെ തിക്നെസ്, അതായത് വണ്ണം ഇതിൻ്റെ വണ്ണം 3 മില്ലിമീറ്ററായി ഉണ്ട്. നല്ല ഷേപ്പുള്ള ഷീറ്റാണ് ഇത്. 3 മില്ലിമീറ്റർ കനത്തിലാണ് നമ്മളിപ്പോൾ അടിച്ചെടുക്കുന്നത്. ഒരു ഷീറ്റിൻ്റെ കനം തിക്നെസ് എന്ന് പറഞ്ഞാൽ 3 മില്ലിമീറ്ററാണ്. അതിനുശേഷം ഇത് കൊണ്ടുവന്ന് നമ്മൾ 2ാമത് അച്ചുള്ള റോളറിലേക്ക് കടത്തുകയാണ്. അച്ചുള്ള റോളറിലേക്ക് കടക്കുകയാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ അകലം നമ്മൾ ക്രമപ്പെടുത്തിയിടണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫുൾ മുറുക്കുക, എന്നിട്ട് ഒരു അല്പം ലൂസാക്കുക. അതിനുശേഷം ഇത് ആ അച്ചുള്ള റോളറിലേക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുണ്ടോ, ഇത് നല്ല ഷേപ്പുള്ള ഷീറ്റായിട്ടിട്ട് അച്ച് ഇതിൻ്റെ പുറത്ത് പതിഞ്ഞു. ഇതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ കനമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉപരിതല വിസ്തീർണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. ഇത് 3 മില്ലിമീറ്റർ കനത്തിലാണ് നമ്മൾ പ്ലെയിൻ റോളറിൽ കൂടി അടിച്ചെടുത്തത്. ഇവിടെ വെക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടാതെ, അതായത് വീതിയോ നീളമോ കൂടാതെ തന്നെ ഇതിൻ്റെ സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം വർദ്ധിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്രൂവ് ഇട്ട് കൊടുക്കുമ്പോൾ, അതായത് ഈ അച്ചിനകത്ത് ഇടുമ്പം ഒരു സ്ഥലം താണും ഒരു സ്ഥലം പൊങ്ങി, ഇങ്ങനെ ഉപരിതലം പൊങ്ങിയും താണും പൊങ്ങിയും താണുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഉപരിതല വിസ്തീർണം വർദ്ധിക്കുന്നുണ്ട്, എന്നാൽ ഈ ഷീറ്റിൻ്റെ വലുപ്പം വർദ്ധിക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ വലുപ്പം വർദ്ധിച്ചാൽ അടുക്കി വെക്കാനും കൊണ്ടു നടക്കാനും പിന്നെ പാക്ക് ചെയ്ത് വെക്കാനും ഒക്കെ പാടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വലുപ്പം കൂടുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഉപരിതല വിസ്തീർണം വർദ്ധിക്കുന്നുണ്ട്. ഈ അച്ചുള്ള റോളറിൽ കൂടെ അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഈ ഷീറ്റിൻ്റെ ഉപരിതല വിസ്തീർണം വർദ്ധിക്കുന്നത് കൊണ്ട് ഉണങ്ങിക്കിട്ടാൻ വളരെ എളുപ്പമായിട്ടാണ്. വെള്ളം വാർന്നു പോകാൻ വളരെ പെട്ടെന്ന് വാർന്നു പോകും. അതിൻ്റെ അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. 2ാമത് ഇത് പരസ്പരം ഷീറ്റുകൾ അടുക്കി വെക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഗ്യാപ്പുള്ളത് കൊണ്ട് വായു കടന്നിരിക്കുകയും ഈ ഷീറ്റുകൾ നമ്മൾ ഇളക്കി ഇളക്കി എടുക്കാൻ
വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പ്ലെയിൻ റോളറിൽ കൂടെ അടിച്ചെടുത്ത പ്ലെയിൻ ഒരു ഷീറ്റാണെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഈ അച്ചിനകത്തുകൂടെ അടിച്ചെടുക്കുന്നുള്ള നേട്ടം. ഒന്ന്, മൂന്ന് തവണ ആദ്യം പ്ലെയിൻ റോളറിൽ കൂടെ മൂന്ന് തവണ ഇങ്ങനെ കടത്തി, രണ്ടാമത് നാലാമത് തവണ ഒരു തവണ നീളത്തിൽ കടത്തി, അങ്ങനെ അടിച്ചെടുക്കുന്ന ആ ഷീറ്റിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ, തിക്നെസ് എന്ന് പറഞ്ഞാൽ 3 മില്ലിമീറ്ററാണ്. അതിനുശേഷം അച്ചുള്ള റോളറിൽ കൂടി പൂർണ്ണമായി മുറുക്കിയതിന് ശേഷം അല്പം അയച്ചിട്ട് അതിനകത്തൂടെ ഒരു തവണ അടിച്ചെടുക്കുക. അപ്പം അച്ചുള്ള റോളർ കൂടെ അടിച്ചെടുത്ത ഒരു ഷീറ്റ് കിട്ടും. റിബ്ഡ് ഷീറ്റ് എന്നാണ് ഇത് പറയുന്നത്. അതിനുശേഷം ഇതിനകത്ത് നമ്മൾ ആസിഡൊക്കെ ഒഴിച്ചാണല്ലോ ഇത് നേർപ്പിച്ചത്. അപ്പോൾ ഈ ആസിഡിൻ്റെ രസം, അമ്ലരസമൊക്കെ ഇതിൻ്റെ പുറത്തൊക്കെ ഉണ്ടാവും. അത് വെച്ച് ഉണങ്ങുമ്പം ഈ ഷീറ്റിൻ്റെ ക്വാളിറ്റിയെ പ്രതികൂലയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. തന്നെയല്ല, പലതരത്തിലുള്ള മാലിന്യങ്ങളും ഇതിലെ ഉണ്ട്. ഈ മാലിന്യങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടി ഷീറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ശുദ്ധമായ വെള്ളത്തിൽ മുക്കി കഴുകി എടുക്കുന്നു. ഇങ്ങനെ കഴുകി എടുത്തതിന് ശേഷം ഇത് കൊണ്ടുപോയി ഇതാണ് നല്ലപോലെ കഴുകി രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ റിൻസ് ഇങ്ങനെ മുക്കി മുക്കി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, അതായത് നേരത്തെ പിടിച്ചിരുന്ന പല മാലിന്യങ്ങളും മാറിയിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് നമ്മൾ ഒരു അയയിലേക്ക് തണലത്തിട്ട് ഉണങ്ങുക. തണലത്തിട്ട് ഉണങ്ങാൻ പറയുന്നത് എന്തിനാണ്? പലർക്കും അറിയാമല്ലാത്തൊരു കാര്യമാണ്, തണലത്തിട്ട് വെള്ളം വാർന്നു പോകണം. വെള്ളം വാർന്നു പോയാൽ ഉള്ള നേട്ടം എന്താ വെച്ചാൽ, ഈ വെള്ളത്തിൽ നമ്മൾ കഴുകിയാലും ശരി, ഇതിൻ്റെ പുറത്ത് ഈ അമ്ലരസം, ഈ ആസിഡിൻ്റെ അംശങ്ങളൊക്കെ കുറച്ച് കാണും. പിന്നെ ചില സന്ദർഭത്തിൽ നമ്മൾ ഉറ നിരോധന വസ്തുക്കളൊക്കെ ഉപയോഗിക്കും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇത് പെട്ടെന്ന് ഫാക്ടറി നമ്മൾ തോട്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പാല് ഉറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട് ചില സീസണിൽ. ആ സമയത്ത് നമ്മൾ ഉറനിരോധന വസ്തുക്കൾ, സോഡിയം സൾഫൈറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. അങ്ങനെ അതെല്ലാം കഴുകിപ്പോകണം. അപ്പോൾ ഇത് വെയിലത്തോട്ട് ഡയറക്റ്റായിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശത്തിൽ നിന്നും ഈ ഇതിനകത്തിരിക്കുന്ന ആസിഡുമായിട്ടുള്ള പ്രതിപ്രവർത്തനത്തിൽ ജാരണം, അല്ലെങ്കിൽ ഈ ഒരു ഓക്സിഡേഷൻ സംഭവിക്കുക, അതിൻ്റെ പുറത്ത് ഒട്ടൽ സംഭവിക്കുക. അതുകൊണ്ട് ഉണങ്ങിയതിന് ശേഷം, വെള്ളം വാർന്നു പോയതിന് ശേഷം മാത്രമേ വെയിലത്തിട്ട് ഉണങ്ങാൻ പാടുള്ളൂ. ഒന്നോ രണ്ടോ ദിവസം വെയിലത്ത് ഇട്ടതിന് ശേഷം ഇത് പുകപ്പര ഇടുക. ഇനി മഴക്കാലത്താണെങ്കിൽ എവിടെയെങ്കിലും തണലത്തിട്ട് വെള്ളം വാർന്നു പോയതിന് ശേഷം പുകപ്പര കൊണ്ടിടുക. പുകപ്പരയിലിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ഇതാദ്യം തന്നെ കൊണ്ടിടേണ്ടത് ഒരു 4 തട്ടെങ്കിലുമുള്ള പുകപ്പരയായിരിക്കും. അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലാണ് ഈ പച്ച ഷീറ്റ്, ഇന്നടിക്കുന്ന ഷീറ്റ് കൊണ്ടിടേണ്ടത്. നാളെ വരുമ്പോൾ ഈ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗത്ത് ഇങ്ങനെ ഇട്ട ഷീറ്റ് തിരിച്ചിടണം. ഇങ്ങനെ തിരിച്ചിടണം. അത് പുകപ്പര ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇടുക. അതെന്താണെന്ന് വെച്ചാൽ റീപ്പർ മാർക്ക് ഉണ്ടാതിരിക്കാനാണ് വേണ്ടിയാണ്. മൂന്നാമത്തെ ദിവസം വീണ്ടും ഇത് അടുത്ത സ്റ്റേജിൽ, അടുത്ത തട്ടിലേക്ക് പൊക്കിയിടുക. അപ്പോൾ തിരിച്ചിടുക. നാലാമത്തെ ദിവസം വീണ്ടും ഇത് ഏറ്റവും മുകളിലത്തെ തട്ടിലേക്ക് ഇടുക. അങ്ങനെ 4 ദിവസം കഴിയുമ്പോൾ ഇത് നല്ല ഉണങ്ങിയ ക്വാളിറ്റിയുള്ള ഷീറ്റായി വരും. എന്താണ് താഴെ മുതൽ ഇങ്ങനെ കയറ്റി കയറ്റി ഇടുന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഈ സ്മോക്ക് പുകപ്പരയിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 40 മുതൽ 60 ഡിഗ്രി വരെയാണ്. അപ്പോൾ ഏറ്റവും താഴെയുള്ളത് പലരും ധരിക്കുന്ന അടുപ്പും അതിൻ്റെ ചൂളയൊക്കെ താഴെയായതുകൊണ്ട് ചൂട് അവിടെ കൂടുതലാണ്. അങ്ങനെയല്ല, ഏറ്റവും ടെമ്പറേച്ചർ കുറവ് ഈ പുകപ്പരയ്ക്കകത്തുള്ളത് അടിയിലാണ്. അപ്പോൾ നേരെ ചൂടുള്ളിടത്ത് കൊണ്ടിട്ടാൽ ഉരുകൽ സംഭവിക്കുക. അതുകൊണ്ട് ഏറ്റവും താഴത്തെ തട്ടിലിടുമ്പോൾ ഇതിനകത്ത് ഉരുകൽ സംഭവിക്കുന്നില്ല. വെള്ളം വന്ന് കുറേ ഉണങ്ങിക്കഴിയുമ്പോൾ അത് മുകളിലോട്ടിടും. അങ്ങനെ ഇട്ടിട്ട് 4ാമത്തെ ദിവസം ഏറ്റവും ടോപ്പിലിടുമ്പോൾ 60 ഡിഗ്രിയോളം അവിടെ ടെമ്പറേച്ചറുണ്ട്. അത് ഉണങ്ങി 5ാമത്തെ ദിവസം നമ്മൾ പുറത്തെടുക്കുമ്പം ഇത് ഏറ്റവും കുറഞ്ഞ ഇത്തരം ഇങ്ങനെ ഷീറ്റ് അടിച്ചെടുത്തുമ്പം ഇത് RSS ഒരു 4 എങ്കിലും ഉള്ള ഷീറ്റായി മാറും. ഏറ്റവും ക്വാളിറ്റിയുള്ള ഷീറ്റ് എന്ന് പറയുന്നത് RSS 1 ആണ്. അതിലും വലിയ വലിയ കമ്പനിക്കാരുണ്ട്, Super 1X എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ചെറുകിടക്കാർ RSS 1 എന്നുള്ള റിബ്ഡ് സ്മോക്ക്ഡ് ഷീറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിബ് ചെയ്ത അച്ചുള്ള റോളറിൽ കൂടെ അടിച്ചതിന് ശേഷം പുകപ്പരയിൽ ഉണങ്ങി എടുക്കുന്ന പുക കൊള്ളിച്ച സ്മോക്ക് ചെയ്ത ഷീറ്റിനെയാണ് RSS എന്ന് പറയുന്നത്. അപ്പം പുക ഉണങ്ങി വേണം ഇത് നമ്മൾ പുറത്തെടുക്കാൻ. അപ്പം ആ പുകയ്ക്കുന്ന എന്താണെന്നും പുക കൊള്ളിക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണെന്നൊക്കെ പിന്നെ ഞാൻ പറയാം. എന്തായാലും ഇങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലിട്ട് 4ാമത്തെ ദിവസം പുറത്തെടുക്കുമ്പം അത് ക്വാളിറ്റിയുള്ള ഷീറ്റായിരിക്കും, റബ്ബർ ഷീറ്റായിരിക്കും. ഈ ഷീറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം. അതുകൊണ്ട് എൻ്റെ ഈ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, ബൈ.